ഹലോ, എല്ലാവർക്കും നമസ്കാരം. സഫ്നയാണ്. സുഖമായിരിക്കുന്നല്ലോ. എൻ്റെ രാജസ്ഥാൻ ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജയ്സാൽമർ തന്നെയാണ് എന്നോട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മരുഭൂമിയിൽ എന്താ ഇത്രക്കൊക്കെ കാണാനെന്ന്. താർ ഡെസേർട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരാസൈലിങ്ങും ബഗ്ഗി റൈഡും പിന്നെ സാൻഡ്യൂൺസിലെ ഡെസേർട്ട് സഫാരിയും ചെയ്യാതെ പോരുതെന്നാണ് പറയുക. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇതൊന്നും കിട്ടൂല. പിന്നെ ജയ്സാൽമറിൽ ഫേമസ് ആയിട്ടുള്ള പട്വ ഹവേലി പാലസും ഗാഡിസർ ലേക്കും അങ്ങനെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ തുടങ്ങാം. ഇന്നലത്തെ ന്യൂ ഇയർ പാർട്ടിയും ഡി ജെ ഒക്കെ കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണല്ലോ ഉറങ്ങിയത്. നേരത്തെ എണീക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഒടുക്കത്തെ തണുപ്പ് ബ്ലാങ്കറ്റ് കൊണ്ട് മൂടിയിട്ട് പോലും കാര്യമുണ്ടായിരുന്നില്ല. എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലേറ്റാണ്. ഡൈനിങ് ഹാളിലെത്തിയപ്പോൾ അത് കാലി. അതുമല്ല, ഇന്നലത്തെ ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞ് കുറേ പേരൊക്കെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ രാജസ്ഥാനി ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഐറ്റംസാണ് ഉണ്ടാവുക ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിന് ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മളെ വടാപ്പാവിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പ് ആലു വട. ഇത് വീറ്റ് പോറിഡ്ജ്. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഗാജർ ക ഹൽവ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഹൽവ. പിന്നെ നമ്മളെ ഉപ്മാവ്. ഇത് നമ്മൾ മലയാളികൾക്ക് വലിയ പരിചയമില്ലാത്തൊരൈറ്റാണ്. പോഹ അവല് കുതിർത്തിട്ട് അതിൽ കടലൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു. മഹാരാഷ്ട്രയിലും നോർത്ത് സൈഡിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. പുറത്തിറങ്ങിയപ്പോൾ വീശയടിക്കുന്ന കാറ്റിന് അപ്പോഴും ഉണ്ടായിരുന്ന നല്ല തണുപ്പ്. കാറ്റിൻ്റെ തണുപ്പിൽ ഒട്ടും കൂസാതെ അങ്ങ് ദൂരെ കാറ്റാടികൾ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് സാഹിത്യമായോ അവിടെ കിടക്കട്ടെ അല്ലേ. ഇന്നത്തെ കറക്കത്തിനായിട്ട് ഇറങ്ങിയതായിരുന്നോ? വണ്ടി എടുത്തപ്പോഴാണ് അവിടെ ഒരു പുലി കിടക്കുന്നത് കണ്ടത്. ആരുടെയാണാവോ? പണ്ട് മുതലേ ജിപ്സി ഒരു വീക്ക്നെസ്സാണ്. ഇപ്പോൾ ഓൾട്ടർ ചെയ്ത ജിപ്സികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹരായി തോന്നാറുണ്ട്. നോക്കട്ടെ, ഒരിക്കലൊരു പുലി പിടിക്കാൻ പറ്റുമെന്ന്. അതൊക്കെ പോട്ടെ, ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി പാരാസെയിലിംഗ്. നമ്മളെ റോയൽ ഗോൾഡൻ ഗാമിൻ്റെ കെയർ ഓഫിൽ നല്ലൊരു ആക്ടിവിറ്റി ടീമിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ള ആക്ടിവിറ്റീസ് പാരാസൈലിംഗ്, ബഗി റൈഡ്, ക്യാമൽ റൈഡ്, പിന്നെ ഡെസേർട്ട് സഫാരി കുറച്ച് ദൂരെ അങ്ങ് സാൻഡ്യൂൺസിലാണ്. അത് നമുക്ക് ഈവനിങ് സൺസെറ്റിൻ്റെ ടൈമിൽ പോവാം. ഇവിടെ മൊത്തം ഈ കാണുന്ന ഷോൺ ദ ഷീപ്പും ഫുൾ ബ്ലാക്ക് കളറിലെ ഷീപ്പുമാണ്. എന്ത് ഭംഗിയെന്നറിയോ അതിനടുത്തുനിന്ന് കാണാനായിട്ട്. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനൊന്ന് ഒരുങ്ങട്ടെ പറക്കാനായിട്ട്. സേഫ്റ്റിയും നോക്കണമല്ലോ. ഈ ഹാർനെസ് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പിന്നീട് നമ്മളെ പാരഷൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഹെൽമെറ്റ് മസ്റ്റ്. പക്ഷേ ഇതിട്ടിട്ട് താഴെ വീണാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ പറഞ്ഞ എല്ലാം അതും ഇട്ടിട്ടുണ്ട്. സോ ഐ ആം ഓൾ സെറ്റ് ടു ഫ്ലൈ. ഈ വരുന്ന ജീപ്പ് എന്തെന്നെ എടുത്തിട്ട് അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകും. കുറച്ച് സമയമായിരുന്നെങ്കിലും പറക്കലൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ അവസാനം ഡാഷും കുത്തിയുള്ളൊരു വീഴ്ച, അതൊരു ഒന്നൊന്നര വീഴ്ചയായിരുന്നു. ആ പറന്നുപോയത് നമ്മൾ തന്നെയാണ് കേട്ടോ. നല്ല കൂളായിട്ട് പറന്നുപോയിട്ടുണ്ട്. ഇങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും പല നെഗറ്റീവ് തോട്ട്സുകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിവരും. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യട്ടെ. ഇവിടുന്ന് പാകിസ്ഥാൻ പോർട്ടിലേക്ക് അധികം ദൂരമല്ല. ജീപ്പിൽ നിന്ന് കയറങ്ങാനും പൊട്ടിയിട്ട് കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ പാരഷൂട്ട് നേരെ പാകിസ്ഥാനിൽ പോയിട്ട് ലാൻഡ് ചെയ്യും. പടച്ചോനെ, പിന്നത്തെ കഥ പറയണോ? കുറച്ചൊന്ന് എക്സ്ട്രീമായി ചിന്തിച്ചെങ്കിലും പാകിസ്ഥാനിലേക്ക് പോയിട്ടൊന്നുമില്ലെങ്കിലും കയറ് പൊട്ടിയിട്ട് പാരഷൂട്ട് ദൂരെ ലാൻഡ് ചെയ്ത കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്ര ഇവിടെ. അടുത്ത കലാപരിപാടി ബഗി റൈഡ്. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളത് ഖത്തറിലെ സാൻഡ്യൂൻസിൽ പോയപ്പോഴായിരുന്നു. പക്ഷെ അവിടുന്ന് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഹരം ഇവിടെ ഇല്ല, കാരണം പ്ലെയിൻ ലാൻഡാണല്ലോ. ഇതിന്നലെ ഇവിടെ കണ്ടപ്പോൾ മുതൽ രണ്ടാളും കൂടി വാശി പിടിക്കുന്നതാണ് ഇതിൽ കയറാനായിട്ട്. അതെന്തായാലും നടന്നു, ഞാൻ കയറണ്ടാന്ന് വിചാരിച്ചതാ. പക്ഷെ അവസാനം ഒന്ന് ട്രൈ ചെയ്തു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള സജഷനാണ്, ഇവിടുത്തെ ബഗി റൈഡിനെക്കാട്ടും 100 times ബെറ്റർ ആയിരുന്നു ഈവനിങ് പോയ ഡെസേർട്ട് സഫാരി. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാഴ്ചകൾ കൂടി ഉണ്ട് ജയ്സാൽമറിൽ കാണാനായിട്ട്. ജയ്സാൽമർ ഫോർട്ട്, പട്വ ഹവേലി പാലസ്, പിന്നെ ഗാഡിസർ ലേക്ക്. പക്ഷേ ഇതൊക്കെ കാണണമെങ്കിൽ സാമിൽ നിന്ന് ജയ്സാൽമർ ടൗണിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇതാണ് ജയ്സാൽമർ ഫോർട്ട്. പക്ഷേ ഇത് കണ്ടില്ലേ, പാർക്കിംഗ് ചെയ്യാനായിട്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതൊരു ലിവിംഗ് ഫോർട്ട് സെറ്റപ്പാണ്. ആളുകൾ താമസിക്കുന്ന ഒരു സ്ട്രീറ്റ് പോലെയൊക്കെയാണ് ഇത്ര ഉള്ളിൽ. അപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഇത് പുറത്തുനിന്ന് കണ്ടിട്ട് വണ്ടി കിട്ടിയ ഗ്യാപ്പിൽ ഒതുക്കി ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ബാക്കി സ്ഥലങ്ങൾ കറങ്ങാമെന്ന് വെച്ചു.
എന്റെ അമ്മോ ഈ വഴിയുണ്ടോ? ഭാഗ്യം വണ്ടി എടുക്കാനത്. ഓട്ടോ തന്നെ കഷ്ടിച്ചാണ് പോകുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ റോഡിന്റെ രണ്ട് സൈഡിലും കാണാനായിട്ട്. ട്രഡീഷണൽ രീതിയിലുള്ള രാജസ്ഥാനി വീടുകൾ, അതും ഗോൾഡൻ കളറിലെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്. എല്ലാത്തിനും ഒരേ കളറ്. ജയ്സാൽമറിൽ വന്നാൽ കാണാനുള്ള ചരിത്രപരമായും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിന് കോത്താരിസ് പട്വ ഹവേലി എന്നാണ് പറയുക. ഹവേലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വീട് എന്നാണ് കേട്ടോ അർത്ഥം. ഞങ്ങൾ ഈ ഓട്ടോ എടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ചാൻസേ ഇല്ല. കാരണം വരുന്ന വഴി ഉണ്ടല്ലോ, അതുമല്ല പാർക്കിങ്ങിന് ഒട്ടും സ്ഥലവും ഇല്ല. ചരിത്രപരമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കുറേ കഥകളുണ്ടാവുമല്ലോ കേൾക്കാനായിട്ട്. അപ്പം ഞങ്ങളൊരു ഗൈഡിനെ വിളിച്ചു, വിനോദ്. അത്ര കത്തിയൊന്നല്ല, 200 രൂപ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞോട്ടെ. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇവിടുത്തെ പട്വ കുടുംബത്തിലെ അംഗങ്ങൾ തങ്ങളുടെ ബിസിനസ്സിൽ യാതൊരു അഭിവൃദ്ധി ഇല്ലാണ്ടായപ്പോൾ ജയ്സാൽമർ വിട്ടിട്ട് പോയി. ഈ ഒരു മൂവ് അവരുടെ പുരോഹിതം പറഞ്ഞതനുസരിച്ചിട്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം അവർക്കൊരു ഉപദേശം കൊടുത്തു, ഒരിക്കലും ജയ്സാൽമറിലേക്ക് തിരിച്ചു വരരുതെന്ന്. എന്നാൽ പിന്നീട് തങ്ങളുടെ ബിസിനസ്സിൽ വലിയ ഉയർച്ച ഉണ്ടായപ്പോൾ പുരോഹിതം പറഞ്ഞ വാക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് കുടുംബനാഥനായ ഗുമാൻ ചന്ദ് പട്വ തൻ്റെ 5 മക്കളെയും കൊണ്ട് തിരിച്ച് നാട്ടിലെത്തി. എന്നിട്ടുണ്ടാക്കിയതാണ് വീട്. കാട് ഞങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. ഇതൊരൊറ്റ വീടല്ല, 5 വീടുകളാണത്ര. എന്നാൽ ജയ്സാൽമറിൽ എത്തിയ ശേഷം ഭാഗ്യദോഷം എന്ന് പറയട്ടെ, അവരുടെ കാര്യങ്ങൾ വീണ്ടും പഴയ പോലെ തന്നെ ആയി. ബിസിനസ്സുകൾ വീണ്ടും നഷ്ടത്തിലാവാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് വീടുകൾ കെയർടേക്കേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നാട് വിടേണ്ടി വന്നു. അവസാനം ഈ കെയർടേക്കേഴ്സൊക്കെ ഈ ഹവേലീസിൻ്റെ ഓണേഴ്സായി മാറി. ഇത് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൊത്താരി എന്നുള്ള ഒരാളെടുത്തപ്പോഴാണ് ഇതിനെ കൊത്താരീസ് പട്വ ഹവേലി പാലസ് എന്ന പേര് വന്നത്. ഈ 5 ഹവേലികളിൽ ഒന്ന് മാത്രമാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പക്ഷെ അത് വലിയ പ്രശ്നമല്ല, എല്ലാം ഐഡൻറ്റിക്കലാണ് അത്ര. ഇതാണ് ഇവിടുത്തെ സീക്രട്ട് ലോക്കർ. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്താൽ ഓപ്പൺ ആവത്രേ. ഗൈഡ് പറയായിരുന്നു ഇതിന് മുന്നിൽ അവർ വലിയ പെയിന്റിങ് വെക്കും. അപ്പൊ കള്ളന്മാർ വന്നാലും എവിടെയാണ് ലോക്കർ ഉള്ളത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. മാർവാടികൾക്കിട്ടിട്ട് ഒരു ഉഗ്രൻ ഡയലോഗും കൊടുത്തിട്ട് മൂപ്പർ ഓരോന്ന് കാണിച്ചു തരാൻ തുടങ്ങി. ഇത് പണ്ട് ഹവേലിയിൽ ഇവല് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ് അത്രേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് മൊത്തം ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ വർക്കാണ് അത്രേ. എന്തൊരു അൾട്രാ ലക്ഷൂറിയസ് വീടാണല്ലേ. ഇത് ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഫേവറേറ്റ് ഏരിയ. എന്താണെന്ന് മനസ്സിലായോ? മേക്കപ്പ് റൂം. വീട് മാത്രമായിരുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഒരു പടി മുകളിലായിരുന്നു. ശരിക്കൊരു റോയൽ ടച്ച്. ഇനി കാണാനുള്ളത് ഇവിടുത്തെ അടുക്കളയും ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ്. ഇത് മൂപ്പര് പറഞ്ഞത് കേട്ടോ, ലേഡീസ് ജിം എന്ന്. അതെന്താ, ആണുങ്ങൾക്ക് അടുക്കളയിൽ കയറാൻ പാടൂലേ? ഇത് രാജസ്ഥാനിലെ ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതിവിടുത്തെ ഡൈനിങ് ഏരിയ. പുള്ളി പറയായിരുന്നു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം വൈന് സെർവ് ചെയ്തിട്ട് അത്ര തുടങ്ങുക. ഇത് നിങ്ങൾക്ക് ഓർമ്മയല്ലേ, ഞാൻ ജോധ്പൂർ വ്ളോഗിൽ കാണിച്ചു തന്ന ഘണ്ടാഗർ, അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ. ഹവേലിക്കുള്ളിൽ കറങ്ങി കറങ്ങിയിട്ട് അവസാനം ടെറസിലെത്തി. മുകളിലെത്തിയപ്പോഴല്ലേ മനസ്സിലായത് ഇത് ജയ്സാൽമർ ഫോർട്ടിൻ്റെ തൊട്ട് പിറകിലാണ്. ഹോട്ടലിൽ വന്നപ്പോൾ കുറേ കറങ്ങി ചുറ്റിയായിരുന്നല്ലോ വന്നത്. മൂപ്പർക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല ഹവേലിയുടെ ചരിത്രം. ഞാൻ ഇതുവരെ കണ്ട ഗൈഡ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ഹവേലീസിന് പുറത്തായിട്ട് ചെറിയൊരു ഷോപ്പിംഗ് പ്ലേസ് ഉണ്ട്. കാര്യമായിട്ട് ഹാൻഡ് മെയ്ഡ് ടോയ്സും ഷോ പീസസൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ പരതി നടക്കുമായിരുന്നു, എന്തപ്പോൾ ഒന്ന് വാങ്ങാമെന്ന് ആലോചിച്ചിട്ട്. തനു ആദ്യം ഒരു പപ്പറ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ പപ്പറ്റ്സ്, ആരുടെയും കണ്ണുകളടക്കും. അതിലൊന്ന് വാങ്ങിച്ചു. ഇത് നോക്കിയേ, 2-സൈഡ് പപ്പറ്റ്. ഒരു സൈഡിൽ ആണും മറ്റേ സൈഡിൽ പെണ്ണും. കൊള്ളാലേ. ശരിയാ
ഹവേലിയിൽ ഒരു ഓട്ടപ്രദർശനം ചെയ്തിട്ട് പറ്റിയതെല്ലാം കണ്ട് അടുത്ത പോയിന്റിലേക്ക് ഗാഡിസർ ലേക്ക്. ഇവിടെ കണ്ടില്ലേ, അല്ലെങ്കിൽ റോഡ് കൺജസ്റ്റഡ് ആണ്, അതിന്റെ പുറത്ത് ഒരാൾ നല്ല റോഡിൽ സ്കൂട്ടർ നിർത്തിയിട്ട് ഫോൺ ചെയ്യാണ്. എന്താ ഇപ്പൊ പറയാ, നമ്മളെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ആദ്യം തന്നെ ഒരു തെറി വന്നേനെ. പക്ഷേ ഓട്ടോ ഡ്രൈവർ എത്ര മാന്യമായിട്ടാണ് അയാളോട് റിക്വസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഗാഡിസർ ലേക്കിൽ. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഇതുണ്ടാക്കിയിട്ടുള്ളത് ജയ്സാൽമറിൻ്റെ സ്ഥാപകനായിട്ടുള്ള റാവൽ ജയ്സലാണ്. അതുകൊണ്ട് തന്നെ ജയ്സലസർ ലേക്ക് എന്നും അറിയപ്പെടും. നല്ലൊരു ഷോപ്പിംഗ് ഏരിയ. എനിക്ക് കമ്മലൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സൺസെറ്റ് ആകുമ്പോഴേക്കും ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് അങ്ങ് സാൻഡ്വിൻസിലെത്തണം. അപ്പോൾ തിരിഞ്ഞു മറിഞ്ഞു നോക്കാണ്ട് നേരെ നടന്ന് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. പക്ഷേ ടൈം ലിമിറ്റേഷൻ കൊണ്ട് നമുക്ക് അതിനും പോകാൻ പറ്റിയില്ല. അതിന് ടിക്കറ്റ് എടുക്കേണ്ട തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ലേക്ക് 1367 ഗാഡ്സി സിംഗ് റെനോവേറ്റ് ചെയ്തിട്ട് ഈ ഒരു നിലയിലാക്കി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു പേര് കിട്ടിയതും. വിനോദ് ഗാഡ് പറഞ്ഞതനുസരിച്ചിട്ട് ഒരു കാലത്ത് ജയ്സാൽമർ സിറ്റിയിലേക്കുള്ള മൊത്തം വാട്ടർ സപ്ലൈ ഇതിൽ നിന്നായിരുന്നു ഇത്രേ. ഇപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാലുമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒരിക്കലും വെള്ളം വറ്റൂല എന്ന്. ലേക്കിൻ്റെ ഒരു സൈഡിൽ രാജസ്ഥാൻ്റെ കുറേ ഡ്രസ്സ് ഹാങ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് വന്ന് നോക്കിയതായിരുന്നു. സംഭവം എന്താണെന്ന് മനസ്സിലായോ? ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ, പോണേന് മുന്നേ രാജസ്ഥാനി ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് എന്തായാലും ഒരു ഫോട്ടോ എടുക്കുന്ന. നല്ല കളർഫുള്ളായിട്ടുള്ള രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് ഞാനും തന്നെ ഒരുങ്ങാൻ തുടങ്ങി. ഡ്രസ്സ് മാത്രം ആയിരുന്നില്ല കേട്ടോ, രാജസ്ഥാൻ്റെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു കൂടെ. കണ്ടില്ലേ, പറഞ്ഞ എങ്ങനെയുണ്ട്, ബോറായിട്ടില്ലല്ലോ അല്ലേ. ഹവേലിയും ഗാഡിസലേക്ക് കറങ്ങിയപ്പോഴേക്കും വിശപ്പിൻ്റെ ആക്രമണമായി. പിന്നെ ഒന്നും നോക്കിയില്ല. അത്രയും പെട്ടെന്ന് ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് ഓട്ടോ തെളിയിക്കാനായിട്ട് നമ്മൾ ഓട്ടോ സാരഥിയോട് പറഞ്ഞു. പുള്ളി നമ്മളെ കൊണ്ടുപോയി വിട്ടത് ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ. സത്യം പറഞ്ഞാൽ നോൺ വെജ് കഴിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സൂപ്പർ ഹാപ്പി. രാജസ്ഥാൻ ട്രിപ്പിൽ പല റെസ്റ്റോറൻസിൽ പോയെങ്കിലും ഇതെടുത്ത് കാണിക്കാൻ കാരണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു ഈറ്റിംഗ് ജോയിൻ്റ് ആണ്. നല്ല വൃത്തി, സൂപ്പർ സർവീസ്, പിന്നെ ടേസ്റ്റി ഫുഡും. അയ്യോ, ഞാനിതിൻ്റെ പേര് പറയാൻ മറന്നു, കനിഷ്ക. മറക്കണ്ട കേട്ടാ. ഓർഡറിങ് ഡ്യൂട്ടി ഇക്കാക്ക് കൊടുത്ത് ഒന്നും നോക്കാതെ മൂപ്പര് പറഞ്ഞ് സേവ് ടൊമാറ്റോ. അന്ന് ഉദയപൂരിൽ നിന്ന് പോരുമ്പോൾ കഴിച്ചത് ഓർമ്മയല്ലേ. രാജസ്ഥാൻ വിടുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഹരാബറ കബാബ്, പുല്ലും വൈക്കോലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. ചുമ്മാട്ടാ, ഫുൾ ലീഫി വെജിറ്റബിൾസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. തിരിച്ച് ഗോൾഡൻ ക്യാമ്പിലേക്ക്. ഇനി ഡെസേർട്ട് സഫാരിക്കാണല്ലോ പോകേണ്ടത്. അത് സൺസെറ്റ് ആകുമ്പോഴേക്കും എത്തിയാൽ മതിയാവും. അപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ ടൈമുണ്ട്. അന്നേരം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് കറക്കി കാണിച്ചു തരാം. നോക്കെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന മണൽ പരപ്പിൽ ഒരു കൊച്ചു ക്യാമ്പാണ് റോയൽ ഗോൾഡൻ ക്യാമ്പ്. ചുറ്റും കാവലിന് കാറ്റാടികളും. അപ്പം ഇന്നത്തെ ലാസ്റ്റ് പ്രോഗ്രാം സൺസെറ്റ് ആൻഡ് ഡെസേർട്ട് സഫാരി അറ്റ് സാൻഡ്യൂൺസ്. ഒരു ജീപ്സ് കിട്ടുമെന്ന് നോക്കിയിരുന്നോ? പക്ഷെ നടന്നില്ല. അല്ലെങ്കിൽ ഇവിടെ പൊതുവെ ജീപ്പാണ് കൂടുതൽ, എല്ലാം ഫോർ വീലർ. ഇവിടെ രണ്ട് സ്ഥലത്തുണ്ട് ഇത്ര ഡെസേർട്ട് സഫാരി. ഒന്ന് മെയിൻ റോഡിൻ്റെ സൈഡിൽ. അവിടെ പക്ഷെ കോവിഡ് റെസ്ട്രിക്ഷൻസ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയക്കാണ് ഇപ്പോൾ പോകുന്നത്. ഡെസേർട്ട് സഫാരി എന്ന് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് ഈ സൗണ്ടിൽ തന്നെ മനസ്സിലായി കാണൂലേ. ഇവിടുത്തെ മണൽ നല്ല ലൂസായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ജീപ്പ് ഇങ്ങനെ ഒഴുകുന്ന പോലെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. കുറേ അങ്ങനെ താഴേക്കും മേലേക്കും ഒഴുകി ഒഴുകിയിട്ട് അവസാനം ഒരു കോമൺ പോയിന്റിലെത്തി. ഇവിടെയാണ് ശരിക്കും മേളം. എത്രയാ വണ്ടികൾ, അതും ജീപ്സാണ് മെയിൻ. ആ പോകുന്ന സാധനം കണ്ടോ, മോട്ടറൈസ്ഡ് പാരഷൂട്ട്. അത് എവിടുന്നാണ് അവൻ ടേക്ക് ഓഫ് ചെയ്യുന്നത്? ടേക്ക് ഓഫ് ചെയ്തിട്ട് അങ്ങനെ പാറിപ്പറന്ന് നടക്കാല്ലേ, നല്ല രസമായിരിക്കും. ഇത് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ജീപ്പിൽ വിളിച്ചുകൊണ്ടുവന്ന് പാരാഗ്ലൈഡിങ്ങിന് പോവില്ലായിരുന്നു.
കാമൽ റൈഡും ഉണ്ട് ഇവിടെ, പക്ഷെ ഞാനതിൽ പോയില്ല, കുട്ടികളെ പോകാനും സമ്മതിച്ചില്ല. എന്ത് പാപാണല്ലേ മനുഷ്യർ ചെയ്യുന്നത്. അതിനെങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ടാൽ നിങ്ങൾ അതിൻ്റെ പുറത്ത് കയറൂല. മൂക്കിനുള്ളിലൂടെ ഒരാണിപ്പോലുള്ള സാധനം തറച്ചിട്ട് അതിൽ കയറ് കെട്ടി വലിച്ചിട്ടാണ് അതിനെ പിടിക്കാറ്. എന്ത് പാവം, മനുഷ്യൻ്റെ ക്രൂരത എങ്ങനെയൊക്കെ അല്ലേ. പിന്നെ ഒരു സൈഡ് മൊത്തം 4x4 വണ്ടികളുടെ ഓട്ടോ ഷോ തന്നെയായിരുന്നു. എൻഡവർ, താർ, ഫോർച്യൂണർ, അങ്ങനെ പലതും. ഇത്ര വില കൂടി ഓഫ് റോഡിങ് വണ്ടികളൊക്കെ എടുത്തിട്ട് പൈസ വസൂലാവണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണല്ലോ. അതിൻ്റെ അടുക്ക് കുട്ടികൾ മണലിൽ ഗംഭീര കളി കളിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. എപ്പോഴെങ്കിലും കിട്ടുന്ന ചാൻസ് ആണല്ലോ. സൂര്യൻ താഴ്ന്നത് വരെ അവിടെ തന്നെ നിന്ന് ജീപ്പുകൾ തലങ്ങും വലങ്ങും പാഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ഡെസേർട്ടിൽ ഓഫ് റോഡിങ് ചെയ്ത് പരിചയമില്ലാത്തൊരു വണ്ടി ഓടിച്ചിട്ട് പലയിടങ്ങളിലായിട്ട് കുടുങ്ങിക്കിടക്കുന്നതും കണ്ട്. സൂര്യൻ പോകാറായി. ഇതിനകം എത്ര എത്ര സൺസെറ്റ് കണ്ടൂലേ നമ്മൾ. മലമുകളിൽ നിന്ന്, വയൽക്കരയിൽ, പുഴവക്കത്ത്, കടൽക്കരയിൽ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇപ്പം അതേ താർ മരുഭൂമിയിലും ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഭംഗിയല്ലേ. മാത്രമോ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഞാനീ പറഞ്ഞതെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ കാണാൻ പറ്റിയില്ലേ. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്നതും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം എന്തെല്ലാം കാഴ്ചകൾ. എൻ്റെ ലാസ്റ്റ് വ്ളോഗ് കണ്ട ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പറഞ്ഞു, ഈ കാടും മേടും മലകളും കാണുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫീലും സന്തോഷവും ഈ മരുഭൂമിയിലെ കാഴ്ചകൾക്കും കിട്ടുന്നുണ്ടെന്ന്. സത്യമാണ് പറഞ്ഞത്. പ്രകൃതി ഓരോയിടത്തെയും വ്യത്യസ്തമായിട്ടാണ് അലങ്കരിക്കുന്നതെന്ന് മാത്രം. അങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും കാണണം, അതിനായി യാത്രകൾ തുടരണം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. Until then, it's me, Safnas, signing off. Bye-bye.